അവിടെ നമ്മൾ ഇപ്പോ ഉള്ളത് മേഘാലയയിലെ പെഫെ ഫാൾസ് ആണ് ട്ടോ. ഇവിടം വരെ നമ്മൾ എത്തിയ ട്രക്ക് ഒക്കെ ചെയ്തിട്ട് എത്തിയ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. ഓക്കെ, അപ്പോ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോ ഒരു മലേന്റെ മുകളിൽ ഒരു മല ഇടുക്കില് ലൈറ്റ് ക്യാമ്പ് ചെയ്തപ്പോൾ തന്നെ ഹെവി കാറ്റുള്ള ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ കാറ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ രാത്രി ഇപ്പോൾ കാറ്റ് തുടങ്ങി. ഇതുകൊണ്ട് ചുറ്റിനും കാണുന്ന കാഴ്ച നോക്കിയത് അപ്പുറത്തെ മലകളും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ഇവിടെ രണ്ട് പള്ളിയുണ്ട്. നമ്മൾ ഈ യാത്ര ഈ ദൗക്കി ട്രിപ്പ് തുടങ്ങിയത് ഞായറാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഞായർ കഴിഞ്ഞു രണ്ടാമത്തെ ഞായറാണ്. 15-ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ 15 ദിവസമാണ് പ്ലാൻ ചെയ്തിറങ്ങിയത്. നമ്മുടെ ഈ യാത്ര അവസാനിക്കും, തിരിച്ച് നമ്മൾ ഷില്ലോങ്ങിലേക്ക് പോകും. ഇന്ന് നമ്മൾ കാണാനുള്ളത് ഈ ഒരു ഷിലോങ് ദൗക്കിയ റൂട്ട്, അത് ജോവേ വഴിയുള്ള റൂട്ട് ുള്ള വെള്ളച്ചാട്ടമാണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്, ക്രാങ്ക്സുരി എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഫെഫെ എന്ന് പറയുന്നൊരു വെള്ളച്ചാട്ടം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള എന്നാൽ അധികം എക്സ്പ്ലോർ ആൾക്കാർ ചെയ്യാത്ത ഒരു വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ കാഴ്ചകളൊക്കെ ഈ ഒരു വീഡിയോയിലുണ്ടാകും. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാമ്പ് ചെയ്തത് ഇവിടെ ഒരു പള്ളി കാണാം, ചെറിയൊരു പള്ളി. അതുപോലെ അവിടെ വലിയൊരു പള്ളി കാണാം. ഈ രണ്ട് പള്ളികളുടെ ബാക്കിലായിട്ട് ഇവിടെ കണ്ടു നിരപ്പായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഇവിടെയാണ് നമ്മൾ വന്ന് ക്യാമ്പ് ചെയ്ത്. രാത്രി ആയപ്പോഴത്തേനും നല്ല തണുപ്പായിട്ട്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൗക്കി സ്റ്റോപ്പ് ടാങ്കൊക്കെ നിന്നിട്ട് അവിടെ മല കയറി കയറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ ഹെവി കാറ്റുമാണ്. വണ്ടീൻ്റെ സൈഡിലൊക്കെ ഒരു ഭാഗത്ത് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റടിക്കുന്നുണ്ട്, ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ കാറ്റടിക്കുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മൾ കിടന്ന് ഉറങ്ങി സുഖമായിട്ട് രാവിലെ 8 മണിക്ക് എണ്ണീറ്റപ്പത്തിനെ ആൾക്കാർ, ഈ വില്ലേജിലുള്ള ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ എവിടെ നിന്നാണ് എന്താന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഇവിടുന്നും ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമേ അല്ല. നമ്മളെ റോഡ് താഴെ അവിടെ നിന്നാണ്, അതിലെയാണ് റോഡുള്ളത്. നമ്മൾ അതിലേക്ക് ഇറങ്ങി മല കയറിയിട്ട് ഇങ്ങനെ വന്ന് നോക്കിയതാണ്. അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു ഒഴിഞ്ഞ സ്ഥലം കിട്ടി. ഇപ്പോൾ നമുക്ക് മാറ്റത്ത് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. നമുക്ക് ഈ ഒരു പള്ളി നല്ല സൗണ്ട് കേൾക്കാം. ഞായറാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ട് പള്ളികളും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ വരും. ഇന്നലെ രാത്രിയിലൊന്നും കുർബാന ഉണ്ടായിരുന്നു ഇവിടെ ആൾക്ക്, ഈ ചെറിയ പള്ളിയിൽ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വലിയ പള്ളീൻ്റെ മൊത്തം ലൈറ്റ് കാര്യങ്ങളൊക്കെ രാത്രിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ സീനൊന്നും ഇല്ലായിരുന്നു. നമ്മളൊരു 9 മണിക്കുള്ളിൽ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി കിടന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ആ പള്ളീൻ്റെ ഭാഗത്ത് പോയി നോക്കി. പള്ളീൻ്റെ ബാക്കിൽ ഈ കാണുന്നത് ടോയ്ലറ്റുകളാണ് കേട്ടോ. സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർക്ക് വേറെ ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്, വെള്ളവും ഉണ്ട്. അത്യാവശ്യം വലിയ പള്ളിയായതുകൊണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ ടോയ്ലറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാം. ഇങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് പോയി ടോയ്ലറ്റ് യൂസ് ചെയ്യാം. അടുത്ത ആൾക്കാരൊന്നും ഒരു പ്രശ്നമില്ല. ഇവരുടെ ഭാഷ പയേ എന്നാണ് പറഞ്ഞത്. എന്താണെന്ന് അറിയാം, നമ്മളിപ്പോൾ ഉള്ളത് ജയന്തിയ ഹിൽസിലാണ്. ജയന്തിയ ഭാഷയുണ്ട്, പിന്നെ ഇവർ പയേ എന്ന് പറഞ്ഞു. അതിന് ഓരോ വില്ലേജിൽ മാറ്റമുണ്ട്, ഓരോ സ്ഥലങ്ങളിൽ മാറ്റമുണ്ട്. ഭാഷയ്ക്ക് എങ്ങനെയാണോ പറയുന്നത് അറിയില്ല. എന്തായാലും ഹിന്ദി അറിയാവുന്ന കുറച്ച് കുറച്ച് ഹിന്ദി അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ട് വെച്ചിട്ട് നമ്മൾ പിടിച്ചു വന്നു. എന്തായാലും സീനൊന്നുമില്ല. പള്ളിയിൽ നിന്ന് പണിയിടിക്കുന്ന സൗണ്ട് കാര്യങ്ങളെല്ലാം കേൾക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളം പിടിച്ചത് നിങ്ങൾ കണ്ടതാണ്. നമുക്ക് എല്ലാ ഭാഗത്തൊന്നും വെള്ളം കിട്ടത്തില്ല. ഇവരുടെ ഒരു 30-35 ലിറ്ററിൻ്റെ വലിയൊരു ക്യാനുണ്ട്. നമ്മൾ നല്ല വണ്ടി കഴുകുന്ന ഒരു ഭാഗത്തുനിന്നാണ് 50 രൂപ കൊടുത്തിട്ട് നമ്മൾ ക്യാൻ നിറച്ചു. നമ്മൾ കുക്കിനും കാര്യമില്ല, രാത്രി കുക്ക് ചെയ്തു. ഇനിയിപ്പോൾ രാവിലെ കുക്കൊന്നും ചെയ്യത്തില്ല. വല്ല കട്ടം വെള്ളം കുടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടുമ്പോൾ രാവിലെ ആദ്യം പല്ലിയായിട്ട്. അപ്പോൾ ഇത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്കാർ വീരാ പോവുക, ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ട്. വണ്ടീൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അവർ പറയുന്ന ഭാഷ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് തെറിക്കാൻ പോവുക. അപ്പോൾ സമയം 8:30 ആയി. നമുക്ക് ഇന്നത്തെ റൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം വെള്ളച്ചാട്ടം വരെ 4.5 കിലോമീറ്റർ ഉള്ളു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പിള്ളേരും ആൾക്കാരെല്ലാം നോക്കി നിൽക്കുന്നു. നോക്കി അപ്പോൾ ഇവരും വണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പോവാം. Bye. ഈ വില്ലേജിനുള്ളിലേക്കുള്ള റോട്ടിൽ കൂടെ വന്നിട്ട് ദേ ഇവിടെ പള്ളിയിലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. റോട്ടിൽ കൂടെ വന്ന റോഡ് കഴിഞ്ഞത് ഇവിടുന്ന് കുറച്ച് ഓഫ് റോഡൊക്കെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചത് കേട്ടോ. ഈ പള്ളീൻ്റെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ രാവിലെ യൂസ് ചെയ്തത്. ദേ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ. പേരറിയാത്തൊരു വില്ലേജ് ആട്ടോ. പേര് നാൾ ഒന്നും അറിയത്തില്ല ഈ ഒരു വില്ലേജിൻ്റെ. ഇവിടെയും ആൾക്കാർ ദേ പുള്ളിക്കാരൻ ടീക്ക പയ്യാ ഓക്കെ പുള്ളിക്കാരനുണ്ടല്ലോ. ഇതാ വഴി എന്ന് പറഞ്ഞു തരികയാണ്. മൂപ്പര് നമ്മളിവിടെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ടൈം ഇല്ല, ഞങ്ങൾ ഫെഫെ ഫാൾസ് പോകാന്ന് പറഞ്ഞു. ഈ മലിൻ്റെ താഴെ ഇടുക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. രാവിലെ വന്ന് നമ്മുടെ വില്ലേജിലുള്ള ഒരുപാട് പേര് കമ്പനിയായി. കാരണം ഇത് തന്നെ ഇവിടെ ആരും ഇതേപോലെ വരലൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്, അതുകൊണ്ടാണ്. ഹായ്, എല്ലാവരും നോക്കി നിൽക്കുകയാണ് നമ്മളെ. Bye.
ദൗക്കിക്ക് എത്ര 33 കിലോമീറ്റർ. നമ്മളങ്ങനെ അതേ പുറത്ത് റോട്ടിലെത്തി. നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നാണ് കഴിഞ്ഞ ദിവസം വന്നിട്ട് അതിലെ ഉള്ളിലേക്ക് വില്ലേജിൻ്റെ അകത്ത് പോയതാണ്. ഇപ്പോൾ നമ്മൾ വില്ലേജിൻ്റെ ഈ ഒരു ഭാഗത്തെത്തി. ഇവിടുന്ന് ദൗക്കിയിലേക്ക് ഞാൻ പറഞ്ഞാൽ നമ്മൾ ജോവി വഴിയുള്ള ദൗക്കിക്ക് പോകുന്ന റൂട്ടിലാണുള്ളത്. ദൗക്കിയിലേക്ക് 33 കിലോമീറ്ററാണ് ഇവിടുന്നുള്ളത്. നമ്മളവിടുന്നാണ് വന്നതൊക്കെ. അപ്പം നമുക്ക് ഇനിയും പോകേണ്ടത് ഇങ്ങോട്ടാണ്, ഷില്ലോങ്ങിലേക്കൊരു ഇവിടുന്ന് 90 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഉള്ളിലെ വില്ലേജിൻ്റെ അകത്തേക്ക് പോകാൻ പല വഴിയുണ്ട് കേട്ടോ. ഉള്ളിൽ ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ ഇത് ഈ ഭാഗത്ത് എവിടെയോ കഴിഞ്ഞ ദിവസം ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. ആ വ്യൂ പോയിൻ്റ് തപ്പി കയറിയതാണ്. പക്ഷേ എത്തിയത് വില്ലേജിൻ്റെ ഉള്ളിലായിരുന്നു. പക്ഷേ എന്തായാലും ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലവും നല്ല ആൾക്കാരുമായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു പാർക്ക് പോലെ സെറ്റപ്പാണെന്ന് തോന്നുന്നു. ഇവിടെ വലത് സൈഡിൽ കണ്ടോ റോഡിൻ്റെ, ഇതെന്തൊരു ജറൈൻ, എന്തോ ഒരു സംഭവം, എന്തോ ഒരു ലേക്ക് ആട്ടോ. ഇത് ലേക്ക് ക്രോസ് ചെയ്ത് പോകാൻ പാലങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതൊരു പാർക്ക് പോലെ ഒരു സംഭവം ആക്കി വെച്ചേക്കാണ്. ഇവിടെയുള്ള ലോക്കൽസൊക്കെ വൈകുന്നേരമോ അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ വരുന്ന സ്ഥലമായിരിക്കും. അവിടെയൊക്കെ ഉള്ളിൽ ആൾക്കാരുണ്ട്. നമ്മൾ മേലേ കയറിയപ്പോൾ ഇപ്പോൾ നല്ല വെയിലുണ്ടെങ്കിലും കാലാവസ്ഥയൊക്കെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ തണുപ്പാണ്. ഇതിനകത്ത് 18 ഡിഗ്രിയാണ് കാണിക്കുന്നത്. തണുപ്പുണ്ട് കേട്ടോ നല്ലപോലെ. അങ്ങനെ റോഡൊക്കെ കിടിലം റോഡാണ് കേട്ടോ. നമുക്കത് അവിടെ നിന്നൊരു 4 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വെൽക്കം ടു ഫെഫെ ഫാൾസ് എന്ന് പറഞ്ഞ ബോർഡ് കാണാം. ഇവിടെ എല്ലായിടത്തും ബോർഡുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ല. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. നമ്മൾ കഴിഞ്ഞൊരു വെള്ളച്ചാട്ടം കാണാൻ പോയായിരുന്നു റാങ്സുരി. അതേപോലെ തന്നെ ടൂറിസം ഓണായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇതേ ഇവിടെ നല്ല മീൽസിൻ്റെ ഒക്കെ ഫോട്ടോ. ഇതെന്താ സൗത്ത് ഇന്ത്യൻ ആണോ? ചോറും പപ്പടവും പഴവും. ഇതെവിടുന്നാ ആ ഫോട്ടോ ഉണ്ടോ? നാട്ടിലെ ഊണിൻ്റെ ഒക്കെ ടൈപ്പുള്ള ചിപ്സ്, ജിലേബി നോക്കിയേ, കേസരി, പഴം, അതിൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ടൊരു ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ ഫോട്ടോയാണ്. പാരഡൈസ് സംഭവം. ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന ഇവിടെയാണ്. ഇവർ നമ്മളെ കൈറ്റ്സ് ടീം ഉണ്ടല്ലോ, ഇവർ മുന്നേ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട്. ഇവിടെ ഒരു ചെറിയ ലേക്ക് പോലെ സംഭവമുണ്ട്. ഇത് ക്രോസ് ചെയ്ത് അപ്പുറം പോകാനുള്ള വഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇതിലെ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ. ഇവിടെ എന്തേ ക്യാമ്പിങ്, ടെൻറ്റ്, ഷീറ്റ് കൊണ്ടൊക്കെ അടിച്ചിട്ടുണ്ടാക്കിയ ട്രയാങ്കിൾ ടെൻറ്റുകൾ കാര്യങ്ങളെല്ലാം കാണാം. ഇവിടെ സ്റ്റേ ഉണ്ട് കേട്ടോ നമുക്ക്. ഇവിടെ വേ ടു വാട്ടർഫാൾസ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അപ്പുറം ചാടണമെങ്കിൽ വേറെ ഏതിലെങ്കിലും വഴി ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇത് നമുക്കൊരു അരമണിക്കൂറോളം നടക്കാനുണ്ട് ഇവിടുന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറയുക, ഇവിടെ ഈ വേ ടു ഫെഫെ ഫാൾസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞാൽ ഇവിടെ ഒരു നദിയുണ്ട്. ആ നദി ക്രോസ് ചെയ്യണമെങ്കിൽ ഇവർ ബോട്ടിന് 100 രൂപ വെച്ച് വാങ്ങുകയാണ്. പക്ഷേ അപ്പുറത്തുടങ്ങാണ്ട് പോകാൻ, ആ നദിയല്ല ലേക്ക് പോകാനാണ്, അപ്പുറത്തുടങ്ങാണ്ട് നമുക്ക് പോകാൻ വേറൊരു വഴിയുണ്ട്. അവിടെ ആകുമ്പോൾ ഈ പ്രശ്നമല്ല. ഇതൊക്കെ പക്ക ഇവർ ടൂറിസം പോലെ, ഇതൊരു പ്രൈവറ്റ് സ്ഥലം പോലെ ആക്കിയിട്ട് ഇവർ തന്നെ ഇവിടെ ബോട്ടും വെച്ചിട്ട് നമ്മളെ കയറ്റിയാണ്. കയറ്റിയിട്ട് ബോട്ടിനും പൈസ വാങ്ങിച്ചിട്ട് നമ്മളെ ഇതിലെയാണ് വഴിയെന്ന് പറഞ്ഞ് നമ്മളെ അങ്ങനെയുണ്ട് ചാമ്പാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളങ്ങനെ അത് ഒരു ഓഫ് റോഡ് എടുത്തു നോക്കി. ഇത് മാപ്പിൽ നോക്കിയാൽ നമുക്ക് വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നമ്മൾ സാറ്റലൈറ്റ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന് അടുത്തൊരു ഏകദേശം വഴിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് ഏത് വഴിയാണെന്ന് അറിയത്തില്ല. ഇതിനകത്തൂടെ ഒക്കെ ഒന്ന് പോയി നോക്കേണ്ടി വരും. അതേ അവസാനം നമ്മൾ ആ ബോട്ടിങ് നടക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ആ ഒരു പുഴ ക്രോസ് ചെയ്യേണ്ട, അവിടെ മെയിൻ സ്ഥലത്തുനിന്നാണ് പുഴ ക്രോസ് ചെയ്യേണ്ട കാര്യം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നടന്ന് ആ കാണുന്നൊക്കെ കുന്നിൻ്റെ അപ്പുറമാണ് ഫാൾസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേ ഇങ്ങനെ പോയി നോക്കാം. ഇത് ഈ കാണുന്ന പുഴയാണ് നമുക്ക് പണിയുന്നത്. അതിലേ ക്രോസ് ചെയ്യണമെങ്കിൽ ഈ പുഴ ക്രോസ് ചെയ്യണം. അവിടെ പാലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിലെയാണ് അവർ മെയിൻ വഴി എന്നും പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത്. നമ്മൾ ആദ്യം പോയ സ്ഥലം എന്താ അവിടെയാണ്, കുറച്ച് ദൂരമുള്ള അങ്ങോട്ട്. പുഴ ഇങ്ങനെ വളഞ്ഞു ഒഴുകുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഇപ്പുറത്ത് വന്നത് ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഇനി ഇങ്ങനെ കയറി നേരെ അങ്ങോട്ട് വിടാം. ആ ഒരു ഭാഗത്താണ് നമുക്ക് എത്തേണ്ടത്. രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇതേ രാവിലെ നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ നമ്മൾ നിന്നെടുത്ത് നല്ല കാറ്റായിരുന്നു. അതുകൊണ്ട് ഇവരുടെ അടുത്ത് ബാക്കിയുള്ള മാഗി അല്ലേ, അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാക്കിയുള്ളതല്ല, ലാസ്റ്റ് മാഗിയാണ്. ഈ മാഗിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ യാത്ര തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു ബൾക്ക് മാഗി വാങ്ങി മുകളിൽ കയറ്റിയതാണ്. നാട്ടിൽ നിന്ന് വാങ്ങിച്ച. അതെ. അപ്പൊ നാളെ 3 മാസം ആവുമല്ലേ? നാളെ 3 മാസം ആവുകയാണ് യാത്ര തുടങ്ങിയിട്ട്. എക്സ്പയറി ഡേറ്റ് അല്ല, മാഗി പാക്കറ്റ്. 3 മാസം മുന്നേ വാങ്ങിച്ച മാഗിയാണ് വണ്ടിക്കകത്ത് ഒരു ബണ്ടിലേക്കാണ്ട് വാങ്ങിച്ചു വെച്ചത്. എൻ്റെ അവസാനത്തെ പാക്കാണ് ഇപ്പോൾ നമ്മൾ പൊട്ടിക്കുന്നത്. അതെ. അപ്പോൾ മാഗി കഴിച്ചിട്ട് നമുക്ക് പോവാം. അത്രയും മാഗി ഞങ്ങൾ കഴിച്ചു എന്നാണ് ഞങ്ങൾ ഈ പറഞ്ഞു വരുന്നത്. ഓ, ട്രിപ്പ് തുടങ്ങിയിട്ട്. അതെ. എല്ലായിടത്തും ഒന്ന് നിർത്തിയിട്ട് നമുക്ക് ചോറുണ്ടാക്കലൊന്നും നടക്കൂലല്ലോ. ഇപ്പോൾ തന്നെ ചോറൊക്കെ ഉണ്ടാക്കാൻ നിന്നാൽ ടൈം പോവും. അപ്പോൾ മാഗി ഉണ്ടാക്കി പെട്ടെന്ന് നമ്മുടെ പരിപാടി തീർത്ത് നമുക്ക് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരാം. അപ്പോൾ അതെ, ഇവിടെ എന്താ അറിയോ, ആൾക്കാരെ തുണി അലക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് വരുന്നൊരു ഏരിയ ആണ്. ഇതുണ്ടോ, കാറിലൊക്കെ വന്നിട്ട് വലിയ ബക്കറിനകത്തൊക്കെ തുണിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് ഇവിടെ ഇരുന്ന് അലക്കുന്നൊക്കെ ഉണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ളൂ. നമ്മളിപ്പോൾ കഴിച്ചിട്ട് പാത്രവും സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കഴുകിയത്. അപ്പോൾ അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ ഫെഫയിലേക്ക് നമുക്ക് ഇതിലേ പോകാൻ പറ്റും. ഇവർ പെപ്പെ എന്നാട്ടോ പറയുന്നത്. പെപ്പെ എന്ന് പറയുന്നുണ്ട്, ഫെഫെ എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് പ്രൊണൗൺസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു അരമണിക്കൂർ അവർ നടക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. ഈ ഒരു പുഴേൻ്റെ കര പിടിച്ച് പോയിക്കോ. ഈ പുഴ ചാടുന്നതാണ് വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് നോക്കാം എളുപ്പമുള്ള വഴി എങ്ങനെയാണ്. പുഴേൻ്റെ കര പിടിച്ച് പോയി ഇങ്ങനെ കറങ്ങി പോകണം, അല്ലെങ്കിൽ നമുക്ക് ആ കുന്ന് കയറി ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ രാവിലെ ഓരോ മാഗിയും അതുപോലെ ഓരോ കട്ടനും കഴിച്ചിട്ടുണ്ട്.
ആദ്യം പോയ ആ ഒരു സ്ഥലം നമുക്ക് അവിടെ കാണാം. അവിടെ നമുക്ക് ക്യാമ്പിങ് കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്തിയപ്പോൾ അവിടെ നമുക്കൊരു തോണി കിടപ്പുണ്ട്. ആ തോണിയിൽ അവർ ക്രോസ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകും. അതൊരു പ്രൈവറ്റ് ക്യാമ്പിങ് ഏരിയ ആണ്, പാരഡൈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതല്ലാണ്ട് നമുക്ക് സൈഡിലൂടെയൊക്കെ ഏകദേശം അതേപോലെ തന്നെ ദൂരം നമുക്ക് ട്രക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ചോദിച്ചാൽ അരമണിക്കൂർ എന്നാണ് പറഞ്ഞത്. നമ്മളൊരു ഒരു മണിക്കൂർ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ മാപ്പിൽ ഡയറക്റ്റ് നോക്കിയിട്ടാണ് പോകുന്നത്. കൺഫ്യൂഷൻ ഒന്നുമില്ല, ഈ പുഴ തന്നെ കര പിടിച്ച് പോവാം. നമ്മളിപ്പോൾ ഇങ്ങനെ നേരെ ചാടാൻ പറ്റുമോ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നെൽപ്പാടവും കാണാം. നീ എരി കയറ്റണ്ട, നീ എരി കയറ്റുന്നതിൽ ഞാൻ വീഴത്തില്ല. ഇവരെന്നോട് ഇവിടുന്ന് ചാടാൻ പറയാം കേട്ടോ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പൊക്കമാണ്, ഞാൻ ചാടും. നമ്മളത് അങ്ങനെ ഒരു മലേൻ്റെ ഒരു ചെറിയൊരു കുന്നിൻ്റെ മേലെ എത്തിയത് കണ്ടോ. ഇവിടെയൊക്കെ ഫോർ വീലറിന് പോകാൻ പറ്റിയ രീതിയിലുള്ള ചെറിയ ചെറിയ വഴികളുണ്ട്. എല്ലാം ഓഫ് റോഡാണ്. ഇതിലേ നമുക്ക് വരാൻ പറ്റുമോ? മാപ്പിലെടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചുവന്ന വരയിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഈ വഴികളൊക്കെ ഇങ്ങനെ പോകുന്നു. തുറസായ സ്ഥലമായതുകൊണ്ട് സാറ്റലൈറ്റ് വ്യൂവിൽ നമുക്ക് വഴിയെല്ലാം കാണാം. അപ്പോൾ ആദ്യം നമ്മൾ കുറേ നോക്കി ഇങ്ങോട്ട് വണ്ടി കൊണ്ട് വരാൻ പറ്റുമെന്ന്. പക്ഷേ ഇവരുടെ വണ്ടിയൊന്നും വരത്തില്ല. പിന്നെ അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകുന്ന വണ്ടി 4x4 ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളച്ചാട്ടത്തിന് ഏകദേശം അടുത്ത് വരെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ബാഗിൽ നമുക്ക് റോഡും അതുപോലെ നമ്മുടെ വണ്ടി നിർത്തിയ സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം കാണാം. ലാസ്റ്റ് വ്യൂ ആണ്, ഇനി നമുക്ക് അതൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ തരിശായി കിടക്കുന്ന സ്ഥലമാണ്. ഇനി നമ്മൾ വെള്ളച്ചാട്ടത്തിൽ നിന്ന് പറയുന്നത് മലേൻ്റെ ഇടുക്ക കേട്ടോ. അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് ഫുൾ ഫോറസ്റ്റ് സെറ്റപ്പാവും. ഇത് പണ്ടത്തെ ഒരു മൈനായിരുന്നു തോന്നുന്നുണ്ട്. ചെറിയൊരു ഖനനം ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ മേഘാലയയിൽ ഇഷ്ടംപോലെ കൽക്കരി ഖനനം ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെവിടെയും കണ്ടിട്ടില്ല. അനി അങ്ങനത്തെ വല്ല സെറ്റപ്പാണോ എന്നറിയത്തില്ല. അതുപോലെ ഇവിടെ ഒരു ഷെഡ് കാണാം, ടാർപ്പൊക്കെ വെച്ചിട്ടുണ്ടാക്കിയത്. നമ്മൾ ഹിമാചലിൽ ഉത്തരാഖണ്ഡൊക്കെ ട്രക്ക് ചെയ്യുമ്പോൾ മലേൻ്റെ മുകളിലെ കാട്ടിടയന്മാർ താമസിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ ഷെഡാട്ടോ. ഈ താഴോട്ടുള്ള വ്യൂ ഉണ്ടോ നമുക്ക്? ആ ഒരു നദീൻ്റെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും. ആ നദി ഇങ്ങനെ വന്ന് കറങ്ങി ഇങ്ങനെ പോകുന്നതാണ്. അത്യാവശ്യം വെള്ളം ഉണ്ടാവൂടാ, വെള്ളമുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട്. വെള്ളമുണ്ട്. അതേപോലെ അപ്പുറത്തെ മലയിലൊക്കെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗമുണ്ട്. ഇവിടുന്ന് താഴേക്ക് ഒരു ഇടുക്കാണ്. ഏകദേശം ആ ഒരു ഭാഗത്താണ് ഫെഫെ ഫാൾസ് വരിക. അത് താഴെ കൂടെ ആൾക്കാർ പോകുന്നുണ്ട്. നമുക്കിനി ഇതിലെങ്ങാനും പോയിട്ട് അവിടുന്ന് ഇങ്ങനെ താഴേക്ക് കണക്ട് ചെയ്തിട്ട് ഇറങ്ങാം. നമ്മളിപ്പോൾ പോകുന്നത് പ്രോപ്പർ വഴിയൊന്നും അല്ല. നമുക്കിത് താഴെ നമ്മൾ പറയുന്ന കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. അത് ടൂറിസ്റ്റുള്ള, നമ്മൾ പറയുന്ന ബോട്ടിൽ ക്രോസ് ചെയ്ത് വന്നവരാണ്. അവർക്കും എന്തായാലും നമ്മൾ നടന്നതിൻ്റെ ഒരു 90% അവരും നടക്കണം എന്തായാലും. അപ്പോൾ പിന്നെ നമുക്ക് ബോട്ടിൽ കയറുന്നതിൽ വലിയ ലാഭമൊന്നുമില്ല. പുഴ ക്രോസ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ത്, ഇത് തിരിച്ചു വരുമ്പോൾ കയറേണ്ടി വരത്തില്ല, അതാണ് സീനുള്ളൂ. നമുക്ക് ഇനി കയറാണ്ട് മല ഇറങ്ങാനൊക്കെ വരുന്നേ ഉള്ളൂ. വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് താഴേക്ക് വ്യൂ ആണെങ്കിൽ നമ്മൾ മല ഇറങ്ങുമൊക്കെ വേണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങി അവർ പോയ വഴിയുണ്ട്. ആ വഴി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ വഴി കിട്ടും. അപ്പോൾ അവർ പോകുന്ന വഴി തന്നെ നമുക്ക് പോവാം കേട്ടോ. നമ്മളത് ഈ കുന്ന് കയറിയാണ് ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു. മറ്റേ വഴി, ശരിക്കുള്ള വഴി, നമ്മൾ പുഴ ക്രോസ് ചെയ്തിട്ട് ഈ കുന്നിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വരണം. അപ്പം നമ്മളിപ്പം രണ്ട് വഴിയും വന്ന് യോജിക്കുന്ന സ്ഥലത്തെത്തി. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ മാത്രം വഴി നോക്കിയാൽ മതി. ഇവിടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കയറിപ്പോണം, അല്ലെങ്കിൽ ഇതിലെ പോയാലും നമുക്ക് പുഴേൻ്റെ കരക്ക് പിടിച്ച് പോവാം. ഇവിടെ വഴി അറിയാനാ തോന്നുന്നു, വലിയ മുളയൊക്കെ നാട്ടിയിട്ട് അതിൻ്റെ മേലെ തുണിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ദേ ഇവിടെ കണ്ട ഒരു കുഴിയിൽ വെള്ളം, ഇവിടെ കുറേ ഭാഗത്ത് ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇതിനടിയിലൊക്കെ എന്തോ സംഭവം ഉണ്ടോ? നല്ല തെളിഞ്ഞ വെള്ളമാണ് കാണുന്നത്, പക്ഷെ അതിനടിയിലുണ്ട് ഒരു പാറയാണോ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്, എന്തോ ഒരു സംഭവം. ദേ ഇതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വഴി മനസ്സിലാവാൻ വേണ്ടി ഇവർ മുളയിൽ കണ്ടോ ഒരു നീല ടാർപ്പേൻ്റെ കഷ്ണം കീറി, അതാണ് എല്ലായിടത്തും നാട്ടിയേക്കുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെയാണ്. അവിടെ താഴെയൊക്കെ ഉണ്ട്. അതുപോലെ ഇതിലെ ഒരു ലൈം പോകുന്നുണ്ട് കേട്ടോ. ഇനി താഴെ വല്ല ക്യാമ്പിങ്ങോ എന്തെങ്കിലും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ടോയെന്ന് അറിയത്തില്ല. കറണ്ട് ലൈനാന്ന് തോന്നുന്നുണ്ട്. ജോയിൻ്റ് എല്ലാം കൊടുത്തിട്ട് ഒരു കണക്ഷൻ താഴേക്ക് പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ ആ ഒരു മലേൻ്റെ ഇടുക്കിലെത്താനായി ഇവിടെ നമുക്കവിടെ നോക്കി ആ എൻഡ് ഭാഗം കാണാം. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ വെള്ളച്ചാട്ടത്തിൻ്റെ മേൽഭാഗത്താണ് എത്തുക. അപ്പോൾ അവിടെ നമുക്ക് മുന്നേ പോയ ആൾക്കാർക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ അതേ ഇവിടെ കിണർ പോലെ അതേ സൈഡിലൊരു കൈവേരി എല്ലാം കെട്ടിയിട്ട് ഒരു സംഭവം കാണാം. ഇതൊന്നൊരു നാച്ചുറൽ കിണർ. ഇത് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വന്നൊരു കിണർ കാണുന്നത്. ഇതൊക്കെ താഴേക്ക് നല്ല ആഴമുണ്ട്. ഈ പുഴേൻ്റെ കരക്കായിട്ട് ഇനി വെള്ളം, കൃഷിക്കൊക്കെ വെള്ളം എടുക്കുന്നതാണോ എന്ന് അറിയത്തില്ല. പാറേൻ്റെ ഗ്യാപ്പിൽ കൂടെ ഇതിനകത്തേക്ക് വെള്ളം വീഴുന്നുണ്ട്. ഇതിന് നല്ല ആഴമുണ്ട് കേട്ടോ, അടിഭാഗമൊന്നും കാണാൻ പറ്റുന്നില്ല. എന്തായാലും എല്ലാം തെളിഞ്ഞ വെള്ളമാണ്.
അങ്ങനെ നമ്മളൊരു ഒന്നൊന്നേകാല് കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു മലേൻ്റെ മോൾ ഭാഗത്തെത്തി, അതായത് നമ്മൾ നടന്ന ആ ഒരു കുഴി ഇടുക്കിൻ്റെ ഏറ്റവും ആ ഒരു എൻഡ് പോലെത്തി. ഇത് ഇവിടുന്ന് താഴേക്ക് കൊക്കയാണ്, വെള്ളച്ചാട്ടം ആ ഒരു ഭാഗത്താണുള്ളത്. ഇവിടെ എഴുതി വെച്ചിട്ട് വേ ടു ഫെഫെ ഫാൾസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിനി ഇതിലേയും കാണ്ട് ഇങ്ങനെ പോയിട്ട് താഴേക്ക് മല ഇറങ്ങിയാലേ നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടുന്ന് താഴേക്ക് ഒരു കൊക്കയാണ്, എവിടാണ് മെയിൻ വെള്ളച്ചാട്ടം എന്നറിയില്ല കേട്ടോ. അയ്യോ, പിന്നെ താഴേക്ക് വീണ് കഴിഞ്ഞാൽ സീനാട്ടോ. ഞാൻ എൻഡില് വന്ന് നിൽക്കുക, ഇവിടെ അല്ല വെള്ളച്ചാട്ടം, ഇതിൻ്റെ താഴെ വീണ്ടതുണ്ട്. മൊത്തം പാറയാണ് ഈ ഒരു ഏരിയ നോക്കി, മൊത്തം ഇതുപോലുള്ള ചുവന്ന കളറിലുള്ള പാറയാണ്. ഇവിടുന്ന് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് താഴേക്ക്, പക്ഷേ ഇതല്ലാന്ന് തോന്നുന്നു മെയിൻ വെള്ളച്ചാട്ടം. ഇവിടെയൊക്കെ നോക്കിയാൽ പാറ ഇങ്ങനെ റൗണ്ടായിട്ട്, ഇതിനിടയിലൊക്കെ ഗുഹകളുണ്ട് കേട്ടോ. അത് നോക്കിയാൽ നിങ്ങൾക്ക് ക്യാമറ കറക്റ്റ് കാണത്തില്ല, ഈ കാണുന്നതൊക്കെ ഗുഹകളാണ്. കറക്റ്റ് വട്ട ഷേപ്പിൽ നമ്മളൊരു ഗാലറീൻ്റെ ഒക്കെ മേളിൽ നിന്ന് നോക്കുന്ന പോലുണ്ട്. അടിപൊളി. നമുക്കിനി ഇറങ്ങാൻ അതിലെങ്ങാണ്ടാണ് വഴിയുള്ളത്, വഴി ഇനി കണ്ടുപിടിക്കണം. ഇതേ നമ്മളിപ്പോൾ കണ്ട വെള്ളച്ചാട്ടം കണ്ടോ, നമ്മളതിൻ്റെ മേലേന്ന് കണ്ടപ്പോൾ ഇത് മനസ്സിലായില്ല. അത് ഇവിടോട്ട് വന്ന സൈഡിൽ വന്നപ്പോഴാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കാണുന്നത്. കറക്റ്റ് പാറകൾ ഇങ്ങോട്ട് തെള്ളി നിൽക്കുകയാണ്, അതിൻ്റെ അടിയിലെല്ലാം ഗർത്തം പോലെ സ്ഥലമുണ്ട്. നോക്കി, നൈസ് ഒരു വെള്ളച്ചാട്ടം. ഇതെല്ലാം തോന്നുന്നു ഫെഫെ ഫാൾസ്. ഫെഫെ ഫാൾസ് ഇതിൻ്റെ താഴെയാണ്. ഇത് അവിടെ ടിക്കറ്റ് കൗണ്ടറാണോ ഡൗട്ടുണ്ട്. അപ്പുറത്തെ മലയിലതേ വണ്ടികൾ വിട്ടു. ടാക്സിക്കാർക്ക് കറക്റ്റ് വഴി അറിയാം, അവർ കറക്റ്റ് അവരെ കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇത്രയും ദൂരം ട്രക്ക് ചെയ്ത് ഒരു ദിവസം കൊണ്ട് വന്നിട്ട് പോകുന്നത് അവർക്ക് മുതലാവില്ല. ദൗക്കി ട്രിപ്പിലൊക്കെ അവരിത് അവിടെ വരെ ആ മലേൻ്റെ മുകളിൽ വണ്ടികൾ നടക്കുന്നതാണ്, അവിടെ വരെ വഴിയുണ്ട്. പക്ഷേ നമ്മൾ ഉള്ളിൽ കൂടെ ഒക്കെ ഏതോ മലയെ കൂടെ കുറേ കറങ്ങണം. ഇവരോട് പ്രൈവറ്റുകാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരത്തില്ല പ്രോപ്പറായിട്ടുള്ള വഴി. നമ്മൾ വഴി വണ്ടി കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത് വരെ വണ്ടി വരാൻ വഴിയുണ്ട്. അതുപോലെ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ ഇറങ്ങുമ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ആവശ്യം വരത്തില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ കാണുന്ന വെള്ളച്ചാട്ടം പൊളിയായിട്ടോ. നമുക്ക് ഇവിടെ സൈഡിൽ വന്ന് നിന്നപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടിയത്. ഇവിടെ കഥ വേസ്റ്റ് ഇടാൻ വേണ്ടി ഇതുപോലെ ചാക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുണ്ടോ, നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളച്ചാട്ടം നമുക്ക് വൃത്തിക്ക് കാണാൻ പറ്റും. നമുക്കിനി ഇവിടുന്നുണ്ടല്ലോ, താഴേക്ക് ഇറങ്ങാൻ ഒരു വഴിയുണ്ട്. പക്ഷേ ആ വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. നോക്കി നോക്കാം നമുക്ക്. നമ്മളത് അവിടുന്ന് ഇങ്ങനെ കറങ്ങി ഈ സൈഡെത്തി. പക്ഷേ ശരിക്കുള്ള വെള്ളച്ചാട്ടം ഞാൻ പറഞ്ഞ പോലെ താഴെ തന്നെയാണ്. അവിടുന്ന് ഉണ്ടല്ലോ ആ വഴി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി താഴേക്ക് പോകുന്ന കാണാം. അവിടുന്ന് ആൾക്കാരൊക്കെ അത് തിരിച്ച് കയറുന്നുണ്ട്. അപ്പോൾ മെയിൻ ടൂറിസ്റ്റിലെല്ലാം അങ്ങോട്ട് ഇറങ്ങി. ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ അധികം പേര് വരത്തില്ല എന്ന് തോന്നുന്നു. ഇതെന്തായാലും അടിപൊളിയാട്ടോ. നമുക്ക് ഡ്രോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളി വിഷൽ എടുക്കായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഗർത്തം, ആ ഒരു പാറേൻ്റെ ഒരു ഇടുക്കുണ്ട്, അതിങ്ങനെ കറക്റ്റ് ലൈനായിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോകുന്ന കാണാം. നല്ല പോലെ താഴേക്ക് ഇറങ്ങണം. താഴെ ചെന്ന് കഴിയുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കണ്ടു കഴിയുമ്പോൾ സെറ്റാവും. അത് ഇറങ്ങണം. അപ്പോൾ നമുക്കിത് കുത്തനെ ഉള്ള ഇറക്കം ഇനി ഇവിടുന്ന് തുടങ്ങുകയാണ്. ഇത് ഇവിടെ പലകയിട്ടൊരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പലക മാത്രമല്ല, താഴേക്ക് ഇറങ്ങാൻ എന്തേ മുള വെച്ചിട്ട് കൈവേരിയും അതുപോലെ അപ്പുറത്തുള്ള പോലെ തന്നെ ഇവിടെയും വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊരു കുറച്ച് ദൂരം നമുക്ക് കുത്തനെ ഇറങ്ങാം. അപ്പോൾ നമ്മുടെ ശരിക്കിനുമുള്ള ഫെഫെ ഫാൾസ് എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഫസ്റ്റ് വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ദേ അതിന്റെ ഉള്ളിൽ കാണാൻ എന്ത് അപ്പുറത്ത് കൂടി വരികയാണെങ്കിൽ അത് ശരി, അപ്പുറത്തൂടെ വന്നു കഴിഞ്ഞാൽ മറ്റേ വെള്ളച്ചാട്ടം കാണാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അത് സത്യമാണ്, അതാ പറഞ്ഞത്. ഞങ്ങളോടെ വന്നാൽ ഇങ്ങനെയാണ്, നമുക്ക് വിചാരിക്കാത്ത സംഭവങ്ങളൊക്കെ കിട്ടും. ഇപ്പൊ വണ്ടിക്ക് അവിടെ വരെ വന്നിട്ട് നമ്മൾ സിമ്പിളായിട്ട് അതിലെ പൈസയും കൊടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് നമ്മൾ പോകേണ്ടത് തന്നെ. അതിന്റെ മുകളിലുള്ള അടിപൊളി വെള്ളച്ചാട്ടം ഇവരെ ആരെയും കാണുന്നുണ്ടോ? താഴത്തെ ടൂറിസ്റ്റുകളുണ്ട്, അപ്പുറത്തു നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഉള്ളില് നമ്മൾ കണ്ടില്ല ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതാന്ന് തോന്നുന്നുണ്ട്. ഏറ്റവും ഹൈറ്റുള്ള വെള്ളച്ചാട്ടം ഫെഫെ ഫാൾസ് ആണ് നമ്മൾ ഇവിടെ കിടന്ന് ഒറ്റ ലൈനേ ഉള്ളൂ. ആ പക്ഷെ അടിഭാഗത്ത് നല്ല പൂള് പോലെ വലിയൊരു ഏരിയ. നമ്മൾ കഴിഞ്ഞ ക്രാങ്സുരി കണ്ട പോലെ തന്നെ കുളിക്കാനൊക്കെ പോകുന്ന നല്ല നീര മണ്ണെണ്ണേൻ്റെ കളറിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ താഴെ കിട്ടും. എന്തായാലും കിടിലം ഒരു വെള്ളച്ചാട്ടം ആണ് ഈ കാണുന്നുണ്ട്. ഇതേ കുത്തനെ ഉള്ള ഇറക്കമാണ്. വഴി പണിയാൻ പറ്റാത്തടത്ത് ദൈവം ഇതുപോലെ മൂന്ന് തടി വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ പലകയടിച്ചിട്ട് സ്റ്റെപ്പാക്കിയേക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ആ ഫെഫെ ഫാൾസിനെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഇട്ട്. ഇതേ ഇത്രയും വലിപ്പമാണ് ഈ ഒരു വെള്ളച്ചാട്ടം. അതുപോലെ താഴെ വലിയ പൂളാട്ടോ, ഒരുപാട് പേര് താഴെ വന്നപ്പോൾ ഈ താഴത്തെ ഭാഗം ഫുള്ള് കല്ലുകളാണ്. അപ്പോൾ അവിടെ വന്നിരുന്ന് നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളും എടുക്കാം. അപ്പോൾ നമ്മുടെ വഴി ഇനി കണ്ടോ, ഇത്ര നേരം നമുക്ക് കുത്തനുള്ള ഇറക്കമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ മരമൊക്കെ എടുത്തി കടണം. മേഘന അടിയിൽ കൂടെ പോവാം അല്ലേ. ഇത്
മരമൊക്കെ ചാടി ചാടി വേണം ഇനി പോവാൻ വേണ്ടിട്ട്. അതുപോലെ ഇവിടെയൊക്കെ അതേ മരം ഒടിഞ്ഞാണ് വെട്ടിട്ടാണെന്നുള്ളത്, ഇനി അതിന്റെ അടിയിൽ കൂടെ ഒക്കെ വേണം പോവാൻ. നമ്മളേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇംഗ്ലീഷ് പടത്തിലൊക്കെ ഉണ്ടല്ലോ ഒരു VFX ചെയ്ത പോലെ തോന്നും. ഇതുപോലൊരു വെള്ളച്ചാട്ടം ഇത്രയും വലിയ, നമ്മൾ വിചാരിച്ച ചെറിയ വെള്ളച്ചാട്ടം ആവുന്നു, പക്ഷെ അത് ചെറുതൊന്നുമല്ല. ഇത് നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ വ്യൂ ഒന്ന് പോളിന്ന് വെച്ചാൽ, ക്യാമറയിൽ എത്രമാത്രം ഭീകരതയോട് അല്ലെങ്കിൽ എത്രമാത്രം വലുതായിട്ട് തോന്നുന്നൊന്നും എനിക്കറിയത്തില്ല. അതുപോലെ അവിടുത്തെ സൗണ്ട് കേൾക്കാം, കല്ലെടുത്ത് എറിയുന്നതാണോന്ന് അറിയത്തില്ല, എന്തോ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. ഇവിടെ ഇത്രയും ഏരിയ നമുക്ക് വെള്ളം കെട്ടായിട്ട് കിടപ്പുണ്ട്. ഇത് നോക്കിയേ അടിപൊളി ഒറ്റ ലൈനിൽ ഇങ്ങനെ വിടും. ഫെഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-step എന്നാണ് അർത്ഥം. ഇവിടുത്തെ ഫെഫേ ഫാൾസ് എന്ന് പറഞ്ഞാൽ 2-step വാട്ടർഫാൾസ് എന്ന് പറയും. അതുപോലെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. മേഘാലയയിലെ ഈ ഒരു വെള്ളച്ചാട്ടം അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടം ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അതേ തേടി പിടിച്ച് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരും ഫെഫേ ഫാൾസ് കാണാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇറങ്ങുന്ന നമുക്ക് പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട. അപ്പുറത്തെ ഭാഗത്താണ് ഒരു കൗണ്ടർ നമ്മൾ കണ്ടത്, ടിക്കറ്റിൻ്റെ ആണോന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മളിനി ഇറങ്ങി അവിടെ ചെല്ലണം, ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുക്കണം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫെഫേ ഫാൾസിനെ കുറിച്ച് വിഷ്വൽ കാര്യങ്ങളെല്ലാം കണ്ടോട്ടോ. നമ്മളത് ഈ സൈഡിൽ നിന്നാണ് മല ഇറങ്ങി വന്നത്. അപ്പോൾ നമ്മൾ പുഴേൻ്റെ ഇപ്പുറത്തെ സൈഡായി. ഇനി നമുക്ക് മെയിൻ ഭാഗം ഇതേ അപ്പുറത്തെ ഭാഗത്താണ്. നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യട്ടോ, ആൾക്കാർ കുളിക്കുന്നൊക്കെയുണ്ട്. ചെല്ല്, നമുക്കത് ഇവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടി നദി ക്രോസ് ചെയ്യണം. ഇവിടെ കല്ലിട്ട് വെച്ചിട്ടുണ്ട്, അതേപോലെ അതേ അവിടെ ഒരു തടി കൊണ്ടുള്ള ഒരു ചെറിയൊരു പാലം കൂടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അവരൊക്കെ നദി ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. ഇതേ ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ നോക്കി, ബാക്ക്ഗ്രൗണ്ടൊക്കെ കിടിലും കേട്ടോ. എല്ലാവരും വേ അവിടെ അതിൻ്റെ താഴെ വന്നിട്ടാട്ടോ ഇരുന്ന് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ പാറേൻ്റെ ഇടയിൽ ഇതുപോലുള്ള വലിയ വലിയ ഗർത്തങ്ങൾ പോലെ ഗുഹ പോലെ സംഭവം ഉണ്ടോ. ഇതിനുള്ളിൽ കയറി ഇരുന്നിട്ട് നമുക്കിത് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും. ഇതുപോലുള്ള ഇങ്ങനത്തെ ഗുഹ സെറ്റപ്പ് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. മുകളിലത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അടിഭാഗം മൊത്തം ഇതാണ്, ഇവിടെ ഈ ഒരു ഏരിയയിൽ മാത്രമേ ഇതുള്ളൂ. ഇതിന് പുറത്തോട്ടുള്ള വ്യൂ നോക്കി, ഇവിടെ ചെറുതായിട്ട് മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ അതെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളെല്ലാം എങ്ങനെയായിട്ടായിരുന്നു. നമ്മുടെ ഡ്രോണ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഡ്രോൺ ഉണ്ടായിരുന്നു, നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷ്വലെ കാര്യങ്ങളെല്ലാം എടുക്കായിരുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്ത് നിഴലാണ്, ബാക്കിയുള്ള ഭാഗം മൊത്തം വെയിലും. അതുകൊണ്ട് കൂടുതൽ വിഷ്വൽ നന്നായിട്ട് തന്നെ സൈഡിലൊക്കെ പോയി കുറച്ചൊക്കെ എടുത്തായിരുന്നു. എന്തായാലും എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം, മേലത്തെ അല്ല ഫെഫേ, ഇതാണ് ശരിക്കും ഫെഫേ. ഫെഫേനെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതും കാണിക്കൂലേ, മേലെയുള്ള വെള്ളച്ചാട്ടം കാണിക്കും. ഇവർ കണ്ടതല്ല മേലെയുള്ള വെള്ളച്ചാട്ടമായിരുന്നു, പക്ഷേ ഇതാണ് ശരിക്കും ഫെഫേ. അതുപോലെ മാക്ക് അവിടെ ഇരുന്ന് കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കുക കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെയും മറ്റ് പാറകളുടെയും മറ്റ് കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിക്കുക. വന്നപ്പോൾ തൊട്ട് അവിടെ ഒറ്റ ഇരുത്താണ്, ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. അപ്പോൾ ഇതാണ് ഫെഫേ ഫാൾസ്, മേഘാലയയിലെ വെസ്റ്റ് ജയന്തിയ ഹിൽസിൽ ഉള്ള ഒരു വെള്ളച്ചാട്ടം. ഇതേ ഇവിടെ ഓപ്പോസിറ്റ് മലയിലേക്ക് കയറുന്ന വഴിയുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ 50 രൂപ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ മേലെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്, ചിൽഡ്രൻസിന് 20 രൂപ. ഇതിലെ തിരിച്ചു കയറിയാലും ചിലപ്പോൾ അവർ പിടിച്ചിട്ട് ടിക്കറ്റ് വാങ്ങിക്കുമായിരിക്കും കേട്ടോ. ഇവിടത്തെ കുറേ പെൺകുട്ടികളൊക്കെ വന്നിട്ട് മോഡൽസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം മാക്ക് ഇവിടെ മാറി വന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങളവിടെ ഇരുന്ന് അവരുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളെല്ലാം കാണുകയായിരുന്നു. അപ്പോൾ കുറച്ച് മോഡൽസ് ഉണ്ട്, 3-4 മോഡൽസ് ആണോന്ന് അറിയത്തില്ല. കറക്റ്റ് വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിലുള്ള പാറയിലൊക്കെ ഇരുന്ന് അവരവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ അടുത്തൊന്നും കൊണ്ട് ഈ വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമ്മളിനിയും തിരിച്ച് മല കയറുകയാണ്. ഇങ്ങോട്ട് നമ്മൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് വന്നതാണ്. ഇനിയിപ്പോൾ എത്ര മണിയാവും നോക്കാം. അവിടെ എത്തുമ്പോൾ ഏകദേശം 12
സമയം 12 മണി കഴിഞ്ഞു കേട്ടോ. അപ്പൊ അതെ, നമ്മള് ഫെഫെ ഫാൾസ് കണ്ടത് തിരിച്ച് നമ്മള് വണ്ടി നിർത്തിയ സ്ഥലത്ത് തന്നെ വന്നു. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്നുണ്ടല്ലോ, ഇവരുമായിട്ട് നമ്മൾ വിട പറയാണ് തൽക്കാലം. ഇവര് നമുക്ക് കഴിഞ്ഞ 5 ദിവസം അല്ലേ, 5 പകല് നമ്മുടെ ഒരു ദിവസത്തിന് ഒരു ദിവസം കറങ്ങാൻ വന്നവരാണ്. പിന്നെ നമ്മുടെ ഇപ്പം ട്രക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ കൂടി. മെയിനായിട്ട് നമ്മുടെ ഫുഡിങ് ഫുള്ള് ഇവരുടെ വണ്ടിയിലായിരുന്നു. നമുക്ക് ഇവരാണ് ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചത്. നല്ല നാട്ടിലെ ചോറും കറിയും, ഒരു ദിവസം ചിക്കൻ കറിയൊക്കെ നമ്മൾ വെച്ചു. എന്നിട്ട് എങ്ങനെ പിന്നെ വേറെന്തുണ്ട്? ഇപ്പൊ എങ്ങോട്ടാ നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്? ചെറാപ്പുഞ്ചി. ചെറാപ്പുഞ്ചി. അപ്പോ നമ്മള് ഇവിടുന്ന് നമ്മള് യാത്ര അവസാനിപ്പിച്ച് ഷില്ലോങ്ങിലേക്ക് പോവാണ്. പക്ഷെ ഷില്ലോ അതന്നെ തിരിച്ച് നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് കയറുകയാണ്. നമ്മളൊരു 2 ദിവസം ഷില്ലോങ്ങ് ചെന്ന് നിന്നിട്ട് അടുത്ത വീഡിയോസ് നിങ്ങൾ കാണാൻ പോകുന്നത് ചെറാപ്പുഞ്ചി ട്രിപ്പ് ആയിരിക്കും. നമ്മൾ ഇതേപോലെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങും. അപ്പൊ എന്തായാലും ഇവരോട് നമ്മൾ തൽക്കാലം അല്ലേ, നിങ്ങൾ ചെറാപ്പുഞ്ചിക്ക് പോകണം, ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ ചെറാപ്പുഞ്ചിക്ക് വരും. അപ്പോൾ ഓൺ ദ റോഡ് എവിടെന്നേലും കാണാൻ പറ്റിയാൽ കാണാം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് കാണാം. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ മാൾട്ടയില് ജോലിയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ മാൾട്ട വരുമ്പോ അവിടുന്ന് കാണാം. ആ നല്ല സെറ്റല്ലേ. അപ്പൊ എന്തായാലും അടിപൊളിയായി. 5 ദിവസം നല്ല കിടിലനായിരുന്നു. പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു 5 ദിവസം. 5 ദിവസം നല്ല സൂപ്പർ ആയിട്ട് നമ്മൾ തോന്നണ അവിടെയൊക്കെ ക്യാമ്പ് ചെയ്ത് അടിച്ചു പൊളിച്ചു. എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു. എന്തായാലും ഇവരെ കണ്ടോണ്ട് അതൊക്കെ നടന്നു. ബാക്കി നമുക്ക് ഇനി കാണുമ്പോൾ തള്ളാം. ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫെഫെ വാട്ടർഫാൾസിൻ്റെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഒരു വെള്ളച്ചാട്ടം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡിൽ നിന്നൊക്കെ ഒരുപാട് ഉള്ളിലായിട്ട് മാറിയിട്ടാണ്. വന്നാൽ മിസ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക മേഖലയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു 85 കിലോമീറ്ററിലും ഉണ്ട് ഷില്ലോങ്ങിലേക്ക്, അതായത് നമ്മൾ നിൽക്കുന്ന ഹോസ്റ്റലിലേക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോകണേ 2 ദിവസം റെസ്റ്റ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത യാത്ര ആരംഭിക്കും. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് അടുത്ത വീഡിയോസ് കാര്യങ്ങളെല്ലാം കാണാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മേഘാലയൻ്റെ പുതുപുത്തൻ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.